കുവൈറ്റിൽ തൊഴിലാളികളുടെ താമസ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച കോന്നിത്താഴം അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസിന്റെയും വള്ളിക്കോട് വാഴമുട്ടം സ്വദേശി മുരളീധരൻ നായരുടെയും കുടുംബത്തിനുള്ള ധനസഹായം കൈമാറി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുൾപ്പെടെയുള്ള 14 ലക്ഷം രൂപയുടെ ചെക്കാണ് മന്ത്രി വീണ ജോർജ് കൈമാറിയത്. കുവൈറ്റിലെ തൊഴിലാളികളുടെ താമസ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച കോന്നിത്താഴം അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസിന്റെയും വള്ളിക്കോട് വാഴമുട്ടം സ്വദേശി മുരളീധരൻ നായരുടെയും കുടുംബത്തിനുള്ള ധനസഹായം ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് കൈമാറി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 5 ലക്ഷം രൂപയും നോർക്ക ധനസഹായമായ 9 ലക്ഷം രൂപയും ഉൾപ്പെടെ 14 ലക്ഷം രൂപയുടെ ചെക്കാണ് കുടുംബങ്ങൾക്ക് കൈമാറിയത്. മുരളീധരൻ നായരുടെ കുടുംബത്തിനുള്ള സഹായം ഭാര്യ ഗീതാ മുരളിക്ക് കൈമാറി. മക്കളായ ഗ്രേഷ്മ എം നായർ, ഗിരീഷം നായർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചെക്ക് കൈമാറിയത്. അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ MLA, ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ, വള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ മോഹനൻ നായർ, നോർക്ക റൂട്ട്സ് തിരുവനന്തപുരം സെന്റർ മാനേജർ സഫറുള്ള, വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. കുവൈറ്റിലുണ്ടായ നിർഭാഗ്യകരമായിട്ടുള്ള തീപിടുത്തത്തിൽ മരണപ്പെട്ട മുരളീചേട്ടന്റെ വീട്ടിലാണ് ഉള്ളത്. സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ച ഒരു അതോടൊപ്പം നോർക്കയുടെ ഡയറക്ടേഴ്സിൻ്റെതായിട്ടുള്ള നോർക്കയുടെ തുകയും അങ്ങനെ 5 ഉം 9 ഉം ലക്ഷം രൂപ അതാണ് കൈമാറിയിട്ടുള്ളത്. 9 ലക്ഷം അതെ, സംസ്ഥാന സർക്കാരിൻ്റെ 5 ലക്ഷം രൂപ കൊടുത്തു, നോർക്കയുടെ 9 ലക്ഷം രൂപ അവരുടെ സൗകര്യം കൂടെ നോക്കിയിട്ടാണ്. ഇന്നിപ്പം ഒരു സ്ഥലത്തൂടെ പോകും അട്ടച്ചാക്കൽ. എല്ലാം ഇന്നും നാളെയുമായിട്ടെല്ലാം സംസ്ഥാനത്തെ എല്ലാ ഈ തീപിടുത്തത്തിൽ മരണപ്പെട്ട എല്ലാ അവരുടെയും വീടുകളിൽ ഈ ദിവസങ്ങളിലും കയറ്റി. സജു വർഗീസിന്റെ കുടുംബത്തിനുള്ള സഹായം ഭാര്യ ബിന്ദു അനു സജുവിന് കൈമാറി. സജു വർഗീസിന്റെ മക്കളായ ഏഞ്ചലിന്റെയും എമിലിന്റെയും സാന്നിധ്യത്തിലാണ് ചെക്ക് കൈമാറിയത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.